السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والعسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ ഉസ്താദുമാരെ, ആദരവുകൾ നിറഞ്ഞ സംഘടനയുടെ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമവും ഈ മജ്ലിസുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദവറുകൾ, അള്ളാഹു ഉസ്താദവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും ഒരുപാട് ഏറ്റി നൽകുമാറാകട്ടെ. അവിടുത്തെ ഇൽമിൽ നിന്ന് പഠിക്കാനും അവിടുത്തെ കൂടെ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. 2018 സപ്തദിന പ്രഭാഷണത്തിൻ്റെ 3-ാം ദിവസമായ ഇന്ന് സൂറത്തു സജ്ദയിലെ പഠനാർഹമായ പല വിഷയങ്ങളും ഉസ്താദവരുകൾ നമ്മുടെ മുന്നിൽ വിവരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും അവൻ്റെ പൊരുത്തത്തിലായി നമുക്ക് ധന്യജീവിതം നയിച്ച് സ്വർഗത്തിലെത്താനും ഈ സദസ്സ് ഒരു കാരണമാകുമെന്നതാണ് നമ്മുടെ പ്രതീക്ഷ. മനുഷ്യൻ ആത്മീയമായി വളരുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ മാനദണ്ഡം. ആത്മീയമായി വളരാത്തവർ പാരത്രിക ലോകത്ത് വലിയ വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഉടമകളായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് വെറും നിസ്കാരവും നോമ്പും ആരാധനയും പോരാ, ആത്മീയമായ മുന്നേറ്റങ്ങൾ അതിൽ വേണം. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്, ലൈസൽ ബിർ അന്തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്ത ഒരു മുത്തഖിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെറും അവൻ്റെ മുഖങ്ങൾ അള്ളാഹുവിലേക്ക്, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഭാഗങ്ങളിലേക്ക് തിരിക്കുന്നവൻ മാത്രമല്ല, ഒരുപാട് സ്വഭാവങ്ങളും ജീവിതങ്ങളും അവന് ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ജീവിക്കുന്നവനാണ് ലോകത്ത് വിജയിക്കുന്നവൻ. إنما يتقبل الله من المتقين تقوى يُلَّوَرِ اللَّنَّ مَاتْرَمِ الله سبحانه وتعالى آرادنگلُم عبادتگلُم سُقردنگلُم سِيگَرِكُ گَيُلُ تقوى إِلَّا دَوَرُمْ كَرْمَ بَرَمَائِ مَاتْرَمْ جِيوِكُنَّ وَرِ اللَّنَّ الله سبحانه وتعالى آرادنگلُنُّمْ سِيگَرِكِ اللَّ തഖ്‌വ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഭൗതിക ലോകത്തും ആത്മീയ ലോകത്തും ഒരുപാട് മുന്നേറ്റങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്.
വിശുദ്ധ ഖുർആൻ വളരെ നന്നായി പഠിപ്പിച്ചതാണ്. അല്ലദീന ആമനു വകാനു യത്തഖൂൻ ലഹുമുൽ ബുശ്ര. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ച് തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾ ആരാണോ, ലഹുമുൽ ബുശ്ര, അവർക്ക് അല്ലാഹു സന്തോഷങ്ങൾ നൽകും. എന്ത് സന്തോഷങ്ങൾ! ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. സന്തോഷമെന്ന് പറഞ്ഞാൽ അർറിളാ വറഹ്മ, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുമെന്നതാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്നതാണ്. നാം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും നല്ല അമലുകൾ ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ അത് മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളും തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തഖ്വയില്ലാതെ, ഭക്തിയില്ലാതെ, അള്ളാഹുവിലേക്ക് അടുക്കാതെ നമ്മുടെ ശരീരങ്ങളെ കൊണ്ട് മാത്രം ചെയ്യുന്ന അമലുകൾ, മനസ്സ് ഇല്ലാത്ത, മനസ്സിൻ്റെ സാന്നിധ്യമില്ലാത്ത ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പൂർണ്ണമായി പ്രതിഫലം നൽകുന്നതല്ല. നേരെ മറിച്ച് അല്ലാഹുവിനെ ചിന്തിച്ച് അല്ലാഹുവിലേക്ക് മാത്രം മനസ്സിനെ തിരിച്ച് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണല്ലോ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു മരണം ഹാദിറാകിയ സമയത്ത് ഒരു ഡോക്ടർ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്നാലിന്ന സമയത്ത് മരിക്കും. ഡോക്ടർ ഈ ഉറപ്പ് കൊടുത്തപ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇരുന്ന് കുളിച്ച് വൃത്തിയായി നോക്കി ഇങ്ങനെ ചിരിക്കുകയാ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ആളുകൾ കയറി ചെന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താണ് ചിരിക്കുന്നത്? മഹാനവരുകൾ പ്രതികരിച്ചത്, പിന്നെ ഞാനെന്താണ് ചെയ്യേണ്ടത്? ഹല്ലാ തുബ്ത ഇലല്ലാ, നിങ്ങൾ ഈ സമയത്ത് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, ഞാൻ എനിക്ക് 40 വയസ്സ് തികഞ്ഞത് മുതൽ ഓരോ ദിവസവും എൻ്റെ മനസ്സ് സംസ്കരിക്കാൻ വേണ്ടി, എൻ്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതായിരിക്കാൻ വേണ്ടി, എൻ്റെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാകാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും ശ്രമം നടത്താറുണ്ട്, തൗബ ചെയ്യാറുണ്ട്, അല്ലാഹുവിലേക്ക് മടങ്ങാറുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ ഇന്ന് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി പലതും നല്ലത് നാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ലോകത്ത് ചില മനുഷ്യന്മാർ നല്ലത് ചെയ്തു, അവർ പാരത്രിക ലോകത്ത് എത്തുമ്പോൾ അള്ളാഹു ചോദിക്കും, നിനക്ക് ഞാൻ ഇൽമ് തന്നു, പണ്ഡിതനോട് ചോദിക്കും, മാദാ അമിൽത ബിഹ്, നിന്റെ ഇൽമ കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു? പണക്കാരനോട് ചോദിക്കും, നിന്റെ സമ്പത്ത് കൊണ്ട് നീ എന്ത് ചെയ്തു? ആരോഗ്യവും ആയുസ്സുമുള്ളവനോട് നിന്റെ ആരോഗ്യ ആയുസ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പലരും മറുപടി പറയും, ഞാൻ ഇൽമ കൊണ്ട് പ്രചരിപ്പിക്കുകയും ഇൽമ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറയും, ഇല്ല, നീ പഠിച്ച അറിവ്, ആലിമീങ്ങളിൽ നിന്ന് മഹാന്മാരിൽ നിന്ന് നീ പഠിച്ച അറിവ്, നീ അത് ജനങ്ങളെ മുന്നിൽ അറിവുള്ളവനായി പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലാഹുവേ ഈ അമലുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് എനിക്ക് ആഹ്റത്തിൽ കൂലി കിട്ടണമെന്ന് ചിന്തിക്കുന്നതിന് പകരം നാലാളുകൾ കൂടിയ സ്ഥലത്ത്
ഞാൻ എൻ്റെ അറിവുകളെ പറഞ്ഞ് പ്രകടിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഞാനൊരു അറിവാളനാണെന്ന ചിന്തയാണ് നടത്തിയത്. പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നൊരു വിഷയമാണ്, ചെറിയ അറിവുള്ള ആളുകൾ വലിയ ആലിമീങ്ങളെപ്പോലും വിമർശിക്കുന്നത് ചിലപ്പോൾ കാണാം. ചെറിയ അറിവുള്ള ആളുകൾ, നമ്മുടെ ദൃഷ്ടിയിൽ ചില ആലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അത് ചിലപ്പോൾ രസിച്ചില്ലെന്ന് വന്നേക്കും. എന്നാലും ആലിമീങ്ങളെ നമ്മൾ വിമർശിക്കരുത്. വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ വിമർശിക്കരുത്. കാരണം നമ്മുടെ ചെറിയ അമല്, അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ തഖ്വയോടുകൂടെയുള്ള അറിവ് അത് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. തഖ്വയാണ് മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടത്. അവിടെ തായ്മയാണ് ലോകത്ത് ഉണ്ടാകുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നിങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാ. പോകുന്ന സമയത്ത് ഒരു നല്ല വയലിൻ്റെ സദസ്സ് കണ്ടു. ആരാണ് വയല് പറയുന്നത്? ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവാണ്. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു നല്ല വയലിങ്ങനെ പറയുന്നു. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു അതുവഴി ഇങ്ങനെ നടന്നു പോയി. ഒന്ന് സദസ്സിലേക്ക് ഇങ്ങനെ നോക്കി, നിറഞ്ഞു കവിഞ്ഞ സദസ്സ, നിറച്ചും കസേരയുടെ മുകളിൽ ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാ. ബഹുമാനപ്പെട്ടവർ സദസ്സിലേക്കൊന്ന് നോക്കി, സദസ്സൊന്ന് നിരീക്ഷിച്ചു, നേരെ നടന്ന് വീട്ടിലേക്കങ്ങ് പോയി. സംഘാടകർക്ക് മനസ്സിന് ചെറിയ വിഷമം വന്നു. കാരണം അള്ളാഹുവിൻ്റെ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ വലിയ പ്രമുഖനായ മാലിക് റളിയല്ലാഹു അൻഹു അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ വയല് കേട്ടിട്ട് എന്തുകൊണ്ടാണ് സദസ്സിൽ ഒന്ന് കയറി ഇരിക്കാതിരുന്നത്? അബൂ ഹാസിം തങ്ങളുടെ വയലിൽ വല്ലതും അരുതായ്മകൾ പറഞ്ഞു പോയോ? പിറ്റേന്ന് സംഘാടകർ ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് ചെന്നു. ചെന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, ഇന്നലെ നിങ്ങൾ വയലിൻ്റെ സദസ്സിലൂടെ നടന്നു പോന്നിരുന്നു, പോരുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടൊന്ന് നിരീക്ഷിച്ചിരുന്നു, പക്ഷേ നിങ്ങൾ വയലിൻ്റെ സദസ്സിലേക്ക് കയറി ഇരുന്നില്ല. എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, ഞാൻ സദസ്സിലേക്ക് കയറാ ഇരിക്കാതിരിക്കാനൊരു കാരണമുണ്ട്. ഞാനിങ്ങനെ നോക്കി സദസ്സിൽ എവിടെയെങ്കിലും വല്ല ഇരിക്കാനുള്ള ഇരിപ്പിടവും കിട്ടുമോ, ഞാനിരിക്കാനുള്ള വല്ല ഇരിപ്പിടവും കിട്ടുമോ എന്ന് ഞാനിങ്ങനെ നിരീക്ഷിച്ചപ്പോൾ ഒരു ഇരിപ്പിടവും ഞാൻ കാണുന്നില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അക്റഹു അൻ അസ്മഅ ഹദീസ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ഖായിം. ഞാനിങ്ങനെ റോട്ടിൽ നിന്നുകൊണ്ടല്ലോ വയല് കേൾക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഇൽമിന് വലിയ ബഹുമാനമുണ്ട്. ആ വലിയ ബഹുമാനമുള്ള ഇൽമ എൻ്റെ കൽബിൽ കൊള്ളണം. സൂറുള്ളാൻ്റെ ഹദീസ് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ വലിയ പണ്ഡിതനായ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനം, ഞാൻ ആ ഇൽമ കേൾക്കേണ്ടത് ഒരു കസേരയിൽ കയറിയിരുന്ന ദൂരെ നിന്ന് നിരീക്ഷിച്ച് ദൂരെ നിന്ന് വീക്ഷിച്ചിട്ട് അല്ല ഞാൻ അള്ളാഹുവിൻ്റെ ദീനിനെ കേൾക്കേണ്ടത്. കാരണം അതൊരു അദബ് കേടാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദീന്, അത് ആദരവോടെ കേൾക്കണമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാനൊരു ഇടം കിട്ടാത്തതിൻ്റെ പേരിലാണ് നടന്നു പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഞാൻ പറയുന്നത് ഇൽമിനോടുള്ള ബഹുമാനം കൽബിൽ ഉണ്ടായിരിക്കണം. ബഹുമാനത്തോടെ ഇൽമ കേൾക്കുമ്പോഴാണ്, ബഹുമാനത്തോടെ ഇൽമ കേൾക്കുന്ന സമയത്താണ് നമ്മുടെ മനസ്സിൽ ഇൽമുകൾ ഫലം ചെയ്യുന്നത്. ഇല്ലാതെ, ആദരവില്ലാതെ വയല് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഫലം ചെയ്യില്ല. പഴയ കാലത്ത് 8 മണിക്കൂറും 7 മണിക്കൂറുമൊക്കെ നമ്മുടെ ആലിമീങ്ങൾ വയല് പറയും. ആ സമയത്ത് ഇടക്കിടെ എടബൈത്തുകൾ ചെല്ലും. അവനവിടെ പേരോട് ഉസ്താദ് അവരുകൾ എത്തി, ഞാൻ നിർത്തുന്നു. ഇടക്കിടെ ബൈത്തുകൾ ഇങ്ങനെ ചൊല്ലും.
ചൊല്ലിയിട്ട് ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസലിയാർ നവറല്ലാഹു മർക്കദഹു പോലുള്ള മഹാന്മാരുടെ വാളിൻ്റെ വേദികളെക്കുറിച്ച് പഴയകാലത്തെ കാരണവന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വാളിങ്ങനെ ഇടയിൽ നിർത്തും, എന്നിട്ട് ഇടവഴിത്ത് ചെല്ലും. ജനങ്ങളതിന് ഉസ്താദുമാരുടെ വിശ്രമത്തിന് വേണ്ടിയാണ് ഈ ഇടവഴിത്തുകൾ ചെല്ലുന്നത്. അത് നല്ല ഉഷാറിൽ മൗലായയും താല അൽ ബദറും നല്ല ഈണത്തിൽ നല്ല ബൈത്തുകാർ ചൊല്ലിയതിൻ്റെ ശേഷം കുറച്ച് ജവാബ് ചൊല്ലി നമ്മുടെ ബ്രെയിൻ ഒന്ന് റിഫ്രഷ്മെൻ്റ് ചെയ്തതിൻ്റെ ശേഷം ഉസ്താദുമാർ വീണ്ടും വയല് തുടരുകയാണ്. അങ്ങനെ 8-10 മണിക്കൂറുകൾ വയല് പഴയകാലത്ത് കേട്ടുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ മുൻകാലത്തുള്ള വാപ്പമാർ ജീവിച്ചു. അവർ നന്നായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഇൽമ കേൾക്കാൻ വേണ്ടി ചൂട്ടയും കത്തിച്ച് സഞ്ചരിച്ചവരാ. വലിയ 1, 2, 3 ചൂട്ടകൾ കയ്യിലേറി അവർ അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാൻ വേണ്ടി ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് നടന്നുപോയി അവർ വയല് കേട്ടു. നാം ചിന്തിക്കേണ്ടത് ഇന്നത്തെ വയലുകൾ ചില അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി കേൾക്കുന്നവരായി നാം അത് പതിക്കരുത്. ഇൽമിനോട് ബഹുമാനം വേണം, ബഹുമാനത്തോടെ ഇൽമ കേൾക്കണം, ആദരവോടെ ഇൽമ കേൾക്കണം. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദവറുകൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ വയല് ഒരു 5 കൊല്ലമോ 6 കൊല്ലമോ 7 കൊല്ലമോ മുമ്പ് നടന്ന വയലുകൾ ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ഒരു കേസറ്റിട്ട് കേട്ടാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയേണ്ട വയലാണെന്ന് തോന്നും. അത്രയും നല്ല മുത്തുമണികൾ ഉസ്താദവറുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഈ നാദാപുരത്തും പരിസരത്തുമുള്ള മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണത്. അള്ളാഹു ഉസ്താദിൻ്റെ വയല് നമുക്ക് കൊല്ലവർഷത്തിൽ ഇങ്ങനെ ലഭിക്കുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ്. ഇങ്ങനത്തെ ഒരു വയല് കേൾക്കാൻ ദാഹിക്കുന്ന എത്ര നാട്ടുകാരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ഞങ്ങളുടെ നാട്ടിൽ വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാ, നാല് ഉസ്താദവറുകൾ എല്ലാ ക്ഷീണങ്ങളും മറന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ നാട്ടിൽ നല്ലൊരു വയല് പറയുമ്പോൾ അത് കേൾക്കുക, അത് മനസ്സിരുത്തി കേൾക്കുക, ആദരവോടെ കേൾക്കുക. അത് നമുക്ക് ആഖിറത്തിൽ വലിയ ഫലം ചെയ്യും. അല്ലാഹു തആല ഫലം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു, അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ വയല്, വയലിൻ്റെ സദസ്സിൽ നിങ്ങളെന്തേ കയറിയിരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് ഇരിക്കാനൊരിടം കിട്ടാത്തതിൻ്റെ പേരിലാണ്, ഇരിക്കാനൊരു കസേര ഒരു ഇരിപ്പിടം കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞാനിങ്ങ് പോന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ, അവിടുത്തെ ഹദീസ് വയല് പറയുമ്പോൾ ആദരവോടെ ഒരു സ്ഥലത്ത് പോയിരുന്നു കൊണ്ട് കേൾക്കുകയാണ് വേണ്ടത്. അതാണ് അദബ്, അതാണ് മര്യാദ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ ആ നിലക്ക് വയല് കേട്ട് നമ്മുടെ ആഖിറം ധന്യമാക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്കും ഇവിടെ കൂടിയ മുഴുവൻ ആലിമീങ്ങൾക്കും സാലിഹീങ്ങൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വാഹിറു ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഉസ്താദവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.